ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കിയതായുള്ള പ്രഖ്യാപനവും പോഷകാഹാര കിറ്റ് വിതരണോദ്ഘാടനവും നടന്നു. ഒറ്റൂർ PHC പരിപാടികൾ നടന്നത്. ഇതിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PB അധ്യക്ഷയായ ചടങ്ങിൽ കിറ്റ് വിതരണോദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. നമ്മുടെ പാവപ്പെട്ടവരെ അതിദരിദ്രരെ തുടച്ചു നീക്കുക, വാതിൽപ്പടി സേവനം, ജനങ്ങൾക്ക് ആളുകൾ എത്തിക്കാൻ പറ്റാത്ത സഹായങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, അതിനേക്കാൾ മുൻഗണനാ ലിസ്റ്റിൽ പെടാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് മുന്നേറുക, അതിനേക്കാൾ പട്ടയമില്ലാത്ത ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്ന പദ്ധതിയുമായാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറഞ്ഞാൽ 5 വർഷം സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇന്ന് പാവങ്ങളെ സഹായിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകഴിഞ്ഞ് നമുക്കിപ്പോൾ 1.5 വർഷമായി ഈ ഭരണസമിതി 2ാം വട്ടവും അധികാരത്തിൽ വന്ന് എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ, കാരണം കോവിഡ് വന്നു, നിപ്പ വന്നു, വെള്ളപ്പൊക്കം വന്നു ഒക്കെ വന്നിട്ടും നമ്മുടെ ഗവൺമെൻറ് പാവങ്ങളെ പിടിച്ച് കോവിഡ് വന്നപ്പോഴും നമ്മുടെ പാവങ്ങളെ, അതായത് കിറ്റായും പെൻഷനായും നമ്മുടെ കൈകളിൽ എത്തിച്ചൊരു ഗവൺമെൻറ്. 3 വർഷക്കാർ നമുക്കിങ്ങനെ ഇരുന്ന് കൂടുവാനോ, നമുക്ക് പദ്ധതികൾ സമർപ്പിക്കുവാനോ, കാണുവാനും സ്നേഹിക്കുവാനും പരസ്പരം നമ്മുടെ ദുഃഖങ്ങൾ പറയുവാനും ഇല്ലാത്തൊരു വേദി ഈ 3 വർഷക്കാർ നമുക്കുണ്ടായത്. അല്ലേ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഇരുന്ന് കൊണ്ടാണ് നമ്മൾ ഓരോ അല്ലേ എല്ലാവരെയും കാണുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിമറിച്ചിട്ട് കോവിഡ് എന്ന മഹാമാരിയെയും നാട്ടിൽ നിന്ന് തുടച്ചു നിർക്കുവാൻ ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റും ഒക്കെ ഒരുപാട് അല്ലേ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് നമുക്കിവിടെ കൂടുവാനും അല്ലേ എല്ലാവരെയും കാണുവാനും പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാവരെയും അല്ലേ നമ്മുടെ ദുഃഖങ്ങൾ അവരോട് പറയുവാനുള്ള വേദി നമുക്ക് ഇന്ന് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ BJ VS പദ്ധതി വിശദീകരണം നടത്തി. ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രകാശൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DSുരേഷ്കുമാർ, വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ V പ്രിയദർശിനി, ഗീത നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ DS പ്രദീപ്, മറ്റു പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളം എന്ന സംസ്ഥാനത്ത് അതിദരിദ്രരായ ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ല എന്ന ആ ഒരു തത്വം, അതായത് ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിനാകമാനം സർവേ നടത്തി, അതിൻ്റെ ഭാഗമായി നമ്മളും സർവേ നടത്തി, വളരെ വിശാലമായ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു, മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. അതിൽ കണ്ടെത്തി 53 പേരുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് രേഖകളില്ല, ആധികാരികമായ രേഖകളില്ല, ആധാർ കാർഡില്ല, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകൾക്കിടക്ക് എന്തെല്ലാമാണോ വേണ്ടത്, എന്താണോ നീഡി, എന്താണോ ആവശ്യം, ചികിത്സയാണെങ്കിൽ ചികിത്സ, അവർക്ക് റേഷൻ കിട്ടുന്നില്ലെങ്കിൽ റേഷൻ കിട്ടില്ലേ അതിനുള്ള സംവിധാനം, അവർക്ക് പാർപ്പിടമാണെങ്കിൽ പാർപ്പിടം, അങ്ങനെ ഏതാണോ അവർക്ക് ആവശ്യം, ഷെൽട്ടർ ആണെങ്കിൽ ഷെൽട്ടർ, അത് മനസ്സിലാക്കി സർവേ ചെയ്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സമർപ്പിച്ചു, അംഗീകാരം വാങ്ങി തുടങ്ങിയിരിക്കുകയാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ.